ലൈവായിന്ന് വിചാരിക്കുന്നു. ഓക്കെ, കമൻസൊക്കെ വന്നു തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ മറീനയാണ്, മറീന മൈക്കിൾ. ഹലോ, ഹായ് ധീരജ്, ബിജിത്ത് ഹായ്, സൽമാൻ ഹായ്, എല്ലാവരും ഹായ്. നമസ്കാരം എല്ലാവർക്കും. സൽമാൻ ജുമേ, എന്താണ് വിശേഷം? മറീന, എന്ത് വിശേഷം? വീട്ടിലുണ്ട്. ഞാൻ നാട്ടിലായിരുന്നു ഇത്രയും ദിവസം. ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നു, വീട്ടിലാണ്. ഏഷ്യനെറ്റിൻ്റെ പേജിൽ കുറച്ച് നേരം നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് കുറച്ച് നേരം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ധീരജ് ചോദിക്കണം ഇപ്പോൾ എവിടെയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. ശ്രേയസ് ആലപ്പി, ഹായ് ശ്രേയസ്. ജിത്തു റോഷ്ന, ഹലോ, ഹായ്, ഹലോ. ഫേവററ്റ് ഹീറോയിൻ ബിജിത്ത്, ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങിയില്ലേ. എബി, ഹായ്, ഹലോ. ഓക്കെ, ഫേവററ്റ് ഹീറോയിൻ മലയാളം ചോദിച്ചു. ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എങ്ങനെ പോകുന്നത്? മമ്മുക്ക. ഷക്കീർ ഹുസൈൻ, ഹായ്, ഹലോ. പൂജ, എല്ലാ സിനിമയും കണ്ടിട്ട്. എബിയാണ് ഫേവററ്റ് സിനിമ. എൻ്റെ അമ്മയ്ക്കും അത് ഹെയറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ ഞാൻ എത്ര സിനിമ ചെയ്തു, ഏതൊക്കെ സിനിമ ചെയ്തു എന്നൊന്നും കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ലായിരിക്കും. അപ്പം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം. അമ്മയുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറയാം. ബാസിത്ത് ഇബ്രാഹിം, ബാസിത്ത് എൻ്റെ അടുത്ത് ചോദിക്കണം എന്തൊക്കെ വീട്ടിലെ വിശേഷം എന്ന്. വീട്ടിലെന്ത് വിശേഷം? വീട്ടിലെ എല്ലാവരെയും പോലെ കൊറോണ ഒരു പ്രശ്നമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആദ്യമൊക്കെ എല്ലാവരും ഭയങ്കര പാനിക്കായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ ശീലമായല്ലോ. 3 മാസത്തോളം വീട്ടിലിരുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെ വീട്ടിലിരിക്കാം എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ജിതിൻ ചോദിക്കുന്ന യുവർ ഫേവററ്റ് ആക്ടർ ഇൻ തമിഴ് ഫിലിം ഇൻഡസ്ട്രി. ഐ വുഡ് സേ വിജയ്. എല്ലാവരുടെയും വിശേഷങ്ങൾ പറയും. നിങ്ങൾക്ക് സുഖമാണോ? രവി വാസുദേവ്, രവിയേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് രവിയേട്ടാ. ഞാനും രവിയേട്ടനൊക്കെ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, സജാദ് പറയുന്നു ഡിയർ സിസ്റ്റർ, ഐ ലവ് വാട്ട്, ഐ ലവ് യു ആണോ? റഷീദ്, ഹായ് മറി, ഹലോ. ഞാൻ കമൻസ്, കുറേ കമൻസ് വരുന്നുണ്ട്, ചിലത് എനിക്ക് മിസ്സാവുന്നുണ്ട്. എന്തായാലും ഹായ് അയക്കുന്നവർക്കൊക്കെ തിരിച്ചും ഹായ്. ജിനു, ഹലോ, ഹൗ ഫാർ ആർ യു? ന്യൂ ഫിലിംസ് ഉണ്ടോ? അതാ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ അമീന ഹാരിസ് ചോദിക്കുന്നു, സുഖമാണോ? ലോക്ക്ഡൗൺ ഡേയ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ലോക്ക്ഡൗണിനെ പറ്റി പറയാമല്ലോ. എങ്ങനെയാണെങ്കിൽ 3 മാസം ഞാൻ ബേസിക്കലി ഞാൻ കോഴിക്കോടുകാരിയാണ്. അപ്പം സാധാരണ ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വലിയ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. 3-4 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ നാട്ടിൽ പോയി. 3 മാസം ഞാൻ നാട്ടിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ആദ്യത്തെ ഒരു 4-5 ദിവസം അങ്ങനെ അങ്ങ് ചിലവഴിച്ചു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ആരെയും വിളിക്കാനും പറ്റില്ല. കാരണം ഇൻഡസ്ട്രിയിലുള്ള ആരെയും വിളിച്ചിട്ട് നമുക്ക് കാര്യമില്ല, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം അതൊഴിവാക്കി. പിന്നെ കുക്കിംഗ് ഇങ്ങനെ പരീക്ഷിച്ചു. കാരണം ആ ഒരു സമയമൊക്കെ ആയപ്പം ഈ ചക്ക സീസണൊക്കെ ആയ സമയത്ത് ചക്ക വെച്ചിട്ടുള്ള ഷേക്കും അതൊക്കെ പരീക്ഷിച്ചു, പാളി. പിന്നെ ഞാൻ വെച്ച് വേണ്ട. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ ഷട്ടിൽ ബാറ്റ് വാങ്ങാൻ വേണ്ടി പപ്പ എടുത്ത് പറഞ്ഞ് ഷട്ടിൽ കളിച്ചു. പിന്നെ എനിക്കത് പൊളിച്ചു. പിന്നെ അങ്ങനെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടോ, കുറച്ച് എംബ്രോയിഡറി പഠിച്ചു. പക്ഷേ എംബ്രോയിഡറി ഞാൻ പഠിച്ചു, അമ്മ സ്റ്റിച്ചിങ് ചെയ്യുന്നതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ പഠിപ്പിച്ചുതരാൻ പറഞ്ഞു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വാവാച്ചി ബഷീർ, ലാലിട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ഹായ് പറയണം. ഹായ്, ഹലോ. അനിൽകുമാറായിട്ട് ചോദിക്കുന്നത് പുതിയ പ്രോജക്ട്സ് ചെയ്തതാണ്. അപ്പം ലോക്ക്ഡൗണിന് മുമ്പ് ഞാൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അശോകൻ ചെയ്ത, അർജുൻ അശോകൻ്റെ കൂടെ നമ്മുടെ നെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെയ്തത്. ആൻറ്റോ എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി, പക്ഷേ ഡബ്ബിങ്ങും പരിപാടികളൊന്നും തീർന്നിട്ടില്ല. പിന്നെ ജിഷ്ണു ശ്രീകണ്ഠൻ എന്ന് പറയുന്നൊരു സ്ഥാനത്തുള്ള ഒരു പുള്ളി ഡയറക്റ്റ് ചെയ്ത് പിടികിട്ട പുള്ളി എന്ന് പറഞ്ഞിട്ട് സണ്ണിവേൻ്റെ ഒരു പടം ചെയ്തായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇങ്ങനെ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞോളൂ.
വിപിൻ കൃഷ്ണൻ പറയുന്ന ഹാപ്പി വെഡിങ് മൂവിയിലെ ക്യാരക്ടർ കൊള്ളാം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് എപ്പോൾ വരാൻ പറ്റുമോ അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ കാണാൻ പറ്റുമോ ഒന്നും ആയിട്ട് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഭയങ്കര സന്തോഷം. കാരണം വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റുന്നുണ്ട്. പിന്നെന്താ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഷിബുജി സുശീല ഇസ് വാച്ചിങ്. ഹായ് ഷിബു ചേട്ടാ. ഓക്കെ, ഗോകുൽ പറയണു വിജയണ്ണന് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറയാൻ പോകുന്നു. അപ്പം നമ്മുടെ ദളപതിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ വിഷസ് ഇരിക്കട്ടെ അല്ലേ. അഞ്ജലി റോയ്, ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഐ സോ വൺ ഓഫ് യുവർ റിയൽ സ്റ്റോറി എ ഫ്യൂ ഡേയ്സ് ബിഫോർ. ഇറ്റ് വാസ് എ ട്രൂ ഇൻസ്പിറേഷൻ ഫോർ അസ് ഫോർ മിഡിൽ ക്ലാസ് സ്ട്രഗ്ലിംഗ്. അയ്യോ, കമൻറ്റ് പോയി പോയിട്ടോ. പക്ഷേ എനിക്ക് അഞ്ജലി ഒരുപാട് സന്തോഷം. കാരണം ഓൺലൈനിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ അത്രയും എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ജോഷ് ടോക്സ്. അപ്പം ജോഷ് ടോക്സ് എന്ന് വിളിച്ചപ്പം ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഇത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോക്ക് കൊടുത്തേ. പക്ഷെ കുറേ പേര് നല്ല റെസ്പോൺസ് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന്. കാരണം ബേസിക്കലി ലുക്ക് കണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്തതെന്ന് പറയുമല്ലോ. അപ്പം ഞാൻ എനിക്കുണ്ടാവാറുണ്ടായിരുന്നു ആ മുമ്പ് ആ ഒരു പ്രശ്നം. അതായത് ഒരാളെ ലുക്ക് കണ്ടിട്ട് നമ്മൾ അവരെ അവരിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ കുറേ പേര് ചിന്തിച്ചിരുന്നത് ഞാൻ എന്തോ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്കങ്ങനെ കരിയറിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ടൈം പാസ്സിന് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിലെ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു. നവാസ് പറഞ്ഞൊരു നാല് വരി പാടുമെന്ന്. ഈശ്വര, അത് വേണോ? പാടരുത്. എനിക്ക് കമൻസ് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഞാനൊന്ന് വായിക്കുമ്പോഴേക്കും ഇറ്റ്സ് ഗോയിങ്. ഞാനൊന്ന് ശ്രമിക്കാം കേട്ടോ. ഞാൻ ഓ ഷഫീർ മുഹമ്മദ് പറഞ്ഞ അബുദാബിയിൽ ഡ്രൈവർ ജോലി എവിടെയെങ്കിലും ഉണ്ടോണ്ടായിരുന്നു. ചേട്ടാ, എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. നമ്മുടേതും ഈ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യങ്ങൾ ഒക്കെ ഓരോന്നും നടക്കുന്നേ ഉള്ളൂ. തിയേറ്ററിൻ്റെ ഇഷ്യൂസൊക്കെ ആൾക്കാർ സംസാരിച്ച് സെറ്റാവുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും പാനിക് സിറ്റുവേഷനിലാണ്. മാക്സിമം പിടിച്ചു നിൽക്കുക. സുഹൃത്തുക്കളുടെ അടുത്ത് അത്രയും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് സഹായങ്ങൾ മേടിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ നമുക്ക് ഒരു നാണക്കേടും തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ലൈക്ക് സിനിമയുടെ ഒന്നും കാര്യം ഒന്നും ഇപ്പം പറയാനേ പറ്റില്ല. ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ ഓൺ ആയതുകൊണ്ടും ചെറിയ ചെറിയ പ്രതീക്ഷകളേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റെഗുലർ ഒരു ജോബുള്ള ആളുകൾ ആകുമ്പം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഓക്കെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. ബട്ട് എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആകുമ്പോൾ കുറേ പേര് ഇതുപോലെ ബ്രോക്കാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. അനു മറിയം പറയുന്നു ലവ് യു സോ മച്ച്, താങ്ക് യു. റിനേഷ് പോലൊരു പറയുന്നു സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് തരുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫ് ഞാൻ കുറച്ച് ആളുകളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. അതൊരു മെസ്സേജായിട്ടാണ് ഞാൻ വിചാരിക്കണേ. സോ ലൈഫിലെ സിറ്റുവേഷൻസ് ഒരുപാട് വേഴ്സ് കാര്യങ്ങളും നല്ല കാര്യങ്ങളും നടക്കും. എന്നാലേ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുള്ളൂ ലൈഫിന് മുന്നോട്ട് പോകാൻ. അപ്പം മാക്സിമം അടിപൊളിയായിട്ട് പോവാം, ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക. ഷാജു ആണ്, മൂക്കുത്തി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായത്. മൂക്കുത്തി ഞാൻ അഴിച്ചു വെച്ചത്. സജി കുമാർ വന്ന് കരി ഇത്തിരി കൂടുതലാണല്ലോ. ആ ഞാൻ കരി ഇത്തിരി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടു. കാരണം കുറേ ദിവസമായി കണ്ണെഴുതിയിട്ട്. അപ്പം ഞാൻ വെച്ച് ഇന്ന് കുറച്ച് ആർഭാടാക്കി കളയാണ്. ബാറ്റ്മാൻ, അയ്യോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊഫൈൽ നെയിമാണ്. എന്തായാലും എന്തോ ഒരു നല്ല കമൻറ്റ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാനത് വായിച്ചു. ദീപ പറയണു ചേച്ചി ഹായ്, സേഫ് ആയിട്ട് നിൽക്കാം. സേഫ് ആയിട്ടാണ് ഞാൻ മോളെ ഉള്ളത്. സേഫ് ആയിട്ട് ഇരിക്കൂ കേട്ടോ. വേറൊരാൾ എൻ്റെ അടുത്ത് ഇപ്പം സുശാന്തിൻ്റെ മരണത്തിനെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ സുശാന്തിൻ്റെ ഇൻ്റർവ്യൂസും ഞാൻ കണ്ടു. നിങ്ങളെ പോലെ തന്നെ ഞാനിപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴും അതിന് മുമ്പൊക്കെ ഞാൻ ഇൻ്റർവ്യൂസ് കണ്ടു സുശാന്തിൻ്റെ. പക്ഷേ സുശാന്തിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ട് സുശാന്തിന് ഒരു ഡിപ്രഷനുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊന്നും പെട്ടെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ ന്യൂസുകൾ ഇതുപോലെ ആളുടെ 5 പടം ക്യാൻസലായിരുന്നു, അങ്ങനെ പല ന്യൂസുകളും വായിച്ചു. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്.
എന്നിരുന്നാലും ഞാൻ ഇത്രയേ പറയുള്ളൂ. അതായത് സുശാന്ത് മരിച്ചപ്പോൾ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ അയ്യോ സുശാന്ത് മരിച്ചു, അയ്യോ ഭയങ്കര പ്രശ്നം, സുശാന്തിനെ എല്ലാവരും ബാഡായിട്ട് ട്രീറ്റ് ചെയ്തു, സുശാന്തിൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക മോശമായിട്ട് പെരുമാറി, അതുകൊണ്ടാണ് അങ്ങനെയെന്ന് അങ്ങനെയല്ലേ പറയണത്. ഞാൻ പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അവരെടുത്ത് നിങ്ങളെങ്ങനെ പെരുമാറുന്നതെന്ന് ആദ്യം നോക്കുക. അല്ലെങ്കിൽ അവർ നിങ്ങളെടുത്തൊരു സങ്കടം പറയാൻ വരുമ്പോൾ നിങ്ങളത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ലൈഫിൽ ആദ്യം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഡിപ്രഷനോ ആൻസൈറ്റിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പം സുശാന്ത് ഒരു ഫേമസ് ആളായതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ പുള്ളി ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്ന് നമുക്കൊരു ഫോട്ടോ കാണുമ്പോൾ തന്നെ തോന്നി. അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഒരു ഡിപ്രഷനെ പറ്റി ഒരു കോട്ട് ഇടുമ്പോഴോ അല്ലെങ്കിൽ സുശാന്ത് മരിച്ചത് ഭയങ്കര കഷ്ടമായിപ്പോയെന്നോ അല്ലെങ്കിൽ ബോളിവുഡിലുള്ള ആളുകളെ നമ്മൾ തെറി വിളിക്കുമ്പോഴോ നമ്മൾ നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ആദ്യം നോക്കി അത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് പേഴ്സണലി എനിക്കുള്ളൊരു ഒപ്പീനിയൻ. സോ ഞാൻ ഇത് കഴിഞ്ഞ് കേട്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് ഗ്യാപ്പുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ സുഖമാണ് എവിടെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, എപ്പോഴും നമ്മൾ ആളുകൾക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ. കൂടുതൽ ആളുകളും സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ മീൻ സങ്കടങ്ങൾ പറയാൻ മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പ് വേണ്ടി വരും. ഷറഫുദ്ദീൻ 10 മുഖക്കുരുണ്ടല്ലോ, 10 ഒന്നുമല്ല കുറേ. യസീൻ വന്ന് എപ്പോഴും എൻ്റർടൈൻ ചെയ്യുക പബ്ലിക്കിനെ. ഉറപ്പായിട്ടും സി പബ്ലിക്കിൻ്റെ അടുത്ത് എൻ്റർടൈൻ ചെയ്യാന്നല്ല, പബ്ലിക്കിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുക, അത്രയേ ഉള്ളൂ. പബ്ലിക് എന്ന് മാത്രമല്ല അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുക. ബേസിക്കലി അതാണല്ലേ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയാം. അതായത് സമാധാനമാണെങ്കിലും ചിട്ടകളാണെങ്കിലും വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടേ നമ്മൾ നാട്ടിലെ കാര്യം ചിന്തിക്കാൻ പാടുള്ളൂ. ഒരു നല്ല രീതി അതാണെന്ന് ഞാൻ വിശ്വസിക്കണേ. ഹാഷിം ജിമ്മ ഏതാ സോഫിയുടെ ഐഡി എന്ന്. സോഫിയുടെ ഐഡി, സോഫിയുടെ പേരെന്താണെന്ന് അറിയാമോ? സോഫിയുടെ പേരാണ് മെറീന മൈക്കിൾ. ഹായ് ബിനുരാജ്, ഹായ്. കുറേ ആയി വരുന്നുണ്ട് കേട്ടോ എനിക്ക്. നിഹാസ് പറയണു, നിഹാസ് ഷെരീഫ് പറയണു, ക്യാരക്ടേഴ്സ് യു ഹാവ് ഡൺ സോ ഫാർ വാസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഗുഡ്, കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് സിനിമകളൊന്നും ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന സിനിമകളും പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാൻ. നിർമ്മൽ പറയുന്നു പിടികിട്ട പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമെന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ റിലീസ് ആവുന്ന സമയത്ത് പോയി തിയേറ്ററിൽ പോയി കാണാം. പിന്നെന്താ, അപ്പം ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങൾ. അപ്പം ലോക്ക്ഡൗൺ ഡേയ്സ് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്തത്. പിന്നെ ഇപ്പം തിരിച്ച് ഇങ്ങനെ ആഡ് ഷൂട്ട്സും പരിപാടികളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. സിനിമ റിലീസാവാനുള്ള ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സിനിമകളാണ് ഇത് റിലീസാവാനുള്ളത്. എൻ്റെ അമ്മ ഇടയ്ക്ക് പറയാം നിങ്ങളെ പറ്റി, അമ്മയുടെ അടുത്ത് അന്വേഷണം പറയാം. രാംദാസ് ചോദിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങൾ. വിശേഷങ്ങൾ ഇതാ സുഖം, സുന്ദരം, ശാന്തം. നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, എങ്ങനെയുണ്ട്? ഓ, വാര്യമ്പള്ളിയിലെ മീനാക്ഷി എന്നൊരു പ്രൊഫൈൽ നെയിം ഉണ്ടല്ലോ. ഫൗണ്ടേഷൻ ആൻഡ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നുന്നില്ല, ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കണ്ണും ലിപ്സ്റ്റിക്കും ആണ്. അതെനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. എന്താ വിശേഷം? ഓ, സക്കീർ പറയണം നിർത്താൻ വല്ലതും തരണമെന്ന്. ഒരു നിവൃത്തിയില്ല, ഒരു 10.5 വരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. റെനിജെ ജോൺ ചോദിക്കുകയാണ് ഹെലോ ദേർ, വേർ ആർ യു ലൊക്കേറ്റഡ്? ഇപ്പം ഞാൻ താമസിക്കുന്നത് മെറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ്. ആൽവിൻ പയ്യാപ്പള്ളി ചോദിക്കുന്നു ഹായ് ചേച്ചി. ഹലോ, ഹായ്. ഓക്കെ, വരൂ വരൂ, കമൻസ് വരുന്നില്ല. ഔഫ്, പൊളി, വീട്ടിൽ പൊടിയെന്നൊക്കെ. ഞാൻ വീട്ടിലാ ചേട്ടാ ഉള്ളത്. ആമിന പറയുന്നു ആക്ടിംഗ് ആണ് മോഡലിംഗ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന്. രണ്ടും ഒരുപോലെ ഇഷ്ടം തന്നെയാണ്. രണ്ടും ചെയ്ത് വന്നതുകൊണ്ട് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പ്രിൻസ് ഹെൻറി ചോദിക്കുന്നത് ഹൗ ഐ ആം ഡൂയിങ് ഗുഡ്.
മിഷാ വരും നല്ല മോട്ടിവേഷൻ. താങ്ക് യു സോ മച്ച്. രാഹുൽ നായർ പറയുന്നു കുളി നനയൊന്നുമില്ല. രാഹുലെ ഞാൻ ഡെയിലി കുളിക്കും, കാരണം കുളിക്കാതെ എൻ്റെ മുടി ഒരു രീതിയിലും ഇങ്ങനെ നിൽക്കില്ല, ജട കിട്ടിപ്പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിക്കും. വേറെ എന്തെങ്കിലും പറഞ്ഞു. ഓ, പേര് കോംപ്ലിക്കേറ്റ്. അപ്പം പജൻലാൽ, വാട്ട്സ് നെക്സ്റ്റ് മൂവി? നെക്സ്റ്റ് മൂവീൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പിടികിട്ടാപ്പുള്ളി ആൻഡ് മെമ്പർ രമേശൻ. രഞ്ജു, രഞ്ജിമാർ ഇസ് വാച്ചിങ്. ഹായ് രഞ്ജമ്മ. മുപ്പത്തിരണ്ട് പല്ലില്ലാട്ടൊന്ന് ജീവൻ സുബ്രഹ്മണ്യം. ഇല്ല, 32 ഇല്ല. ആക്ച്വലി എൻ്റെ വിസ്ഡം ടൂത്തൊക്കെ വരുന്നില്ല. ധീരജ് പറയണു ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടോന്ന്. ആ, സുഖമായിട്ടിരിക്കൂ, സേഫായിട്ടിരിക്കൂ. ആ, പിന്നെ പറഞ്ഞ പോലെ ഞാൻ വളരെ വ്യത്യസ്തമായി ലോക്ക്ഡൗൺ ഇരുന്ന് വട്ടുപിടിച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുടി പോയിട്ട് കളർ ചെയ്തു. നല്ല റെഡ് കളറായിട്ടുണ്ട് മുടി, അതുകൊണ്ട് ഞാൻ മുടി കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ഒരു പാർലറിൽനിന്ന് കളർ ചെയ്ത്, പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ കൊറോണ ആയതുകൊണ്ട് വളരെ സേഫായിട്ട് ഒന്നോ രണ്ടോ സ്റ്റാഫ് എങ്ങാണ്ടുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ സ്റ്റാഫിലും കംപ്ലീറ്റ്ലി സെക്യൂർ ആയിരുന്നു. പിന്നെ അവർ മറ്റേ ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് എൻ്റെ മുടിയൊക്കെ കളർ ചെയ്തത്. രഞ്ജു പറയുന്നു ഹായ്, വീട്ടിൽ വന്നില്ല. ഓ, റെസ്റ്റ് എടുക്കൂ രഞ്ജമ്മ. രഞ്ജമ്മ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അപ്പോൾ റെസ്റ്റ് എടുത്ത് ഇതാക്കും. ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരുന്നു, അത് എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല, ഞാൻ പേഴ്സണലായിട്ട് വിളിക്കാം. ധീരജ് പറഞ്ഞു സിനിമയിൽ എങ്ങനെയാ അവസരം കിട്ടിയെന്ന്. ധീരജ്, സിനിമയിൽ ഞാൻ ആദ്യം മോഡലിങ്ങാണ് ചെയ്തത്. ആദ്യം ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തു, പിന്നെ അതൊരു പേജൻ്റ് പോലെയായിരുന്നു, ഒരു മിസ് മലബാർ എന്ന് പറഞ്ഞിട്ട്. ആ പേജിൽ പങ്കെടുത്തു, അവിടുന്ന് പിന്നെ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. നിവേദ്, ഫീലിംഗ് സോ അൺകംഫർട്ടബിൾ ഇൻ വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇൻ ബോർഡർ. യാ, എന്താ ചെയ്യുക, ഒരു രക്ഷയില്ലല്ലേ. അതും ഈ കൊറോണ ടൈമിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറ്റ് വിൽ എഫക്ട് സോ മെനി പീപ്പിൾ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയമാകുമ്പോഴേ ഒരു നമുക്കൊരു പരിധിയുണ്ട്. എവറി ഹ്യൂമൻ ഹാസ് എ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഒരു 1 മന്ത്, 2 മന്ത്സ് ഒക്കെ ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ചില 3 മന്ത്സ് എബവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ സീന് കുറേ പേർക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെയോ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാത്ത ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ, പ്ലീസ്. ഓക്കെ, ജീവൻ പറഞ്ഞു മേക്കപ്പ് ഇല്ലാണ്ട്. മേക്കപ്പ് ഇല്ലാണ്ട് സുന്ദരിയൊന്നുമല്ല, മേക്കപ്പ് ഇല്ലാണ്ട് ആൽഫ്രഡ് ജോസ് ഫിലിംസ് വല്ലതും ഉണ്ടാവും എടുത്ത്. എൻ്റെ ഫിലിംസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ 2 എണ്ണം ചെയ്തിട്ട് ഇപ്പോൾ പെട്ടിയിലിരിക്കുകയാണ് റിലീസാവാൻ വേണ്ടിയിട്ട്. ഇനി പടം റിലീസാവുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ആരെയും വിളിക്കാറില്ല, കാരണം ഞാൻ വിളിച്ച് വെറുതെ അവരെ ടെൻഷൻ എടുപ്പിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ഇപ്പോൾ ആരെയും വിളിക്കാറില്ല. ഹായ്, മെൽവിൻ പറയണ നാഗവല്ലിയെ പോലെ ഉണ്ടത്. താങ്ക് യു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ആരും പറയില്ല. പിന്നെ എന്നെ കുറേ ചീത്തയും വിളിക്കുന്നുണ്ടായിരിക്കും. സുനിൽ കുമാർ, ഇപ്പോൾ ജാടയില്ലയെന്ന്. അയ്യോ, ജാട ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജാടരുന്ന്. എന്ത് ക്വസ്റ്റ്യനാണ് അത്? മിഥുൻ പറയണ ചേച്ചീനെ കോഴിക്കോട് കണ്ടായിരുന്നു ലോങ് ടൈം ബാക്ക്. സത്യം, ഇപ്പം കോഴിക്കോട് പോയാലും ഇവിടെ വന്നാലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. രഞ്ജമ്മ ചോദിക്കണം, നീ എന്താ ഇങ്ങോട്ട് വരാത്തത്? രഞ്ജമ്മ, ഞാൻ കൊച്ചിയിൽ ഇന്നലെ അല്ല മെനിഞ്ഞാന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഇന്നലെ ഒരു കുഞ്ഞ് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാനൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ. നീതു നാരായണൻ പറയണു സാരി നന്നായിട്ട് ചെയ്തു. താങ്ക് യു നീതു, സാരി നന്നായിട്ട് ചെയ്തു. പക്ഷേ സാരി ഉടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ചേച്ചി ആൻറ്റീന്ന് വിളിച്ചാലോ ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഉടുക്കാത്തത്. അരുൺകുമാർ പറയണു നല്ല അവസരങ്ങൾ വരട്ടെ, കിരുന്ന റോള് കിട്ടട്ടെ എന്ന്. താങ്ക് യു. ദിലീപ് പറയണു ഹായ്, ഫുഡിറ്റില്ല, വിശക്കുന്നുണ്ട് തോന്നുന്നു. ആ പിന്നെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ലോക്ക്ഡൗണിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ലോക്ക്ഡൗൺ ചാലഞ്ച് ഒക്കെ ചെയ്തിട്ട് ഞാനൊരു 6-7 കിലോ കുറച്ചു ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് വീട്ടിൽ വെറുതെ ഇരിക്കുക, അപ്പോൾ ബോറടിച്ച് ഞാൻ തന്നെ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ്
കുറച്ചൊരു 6-7 kilo ഇപ്പോൾ കുറഞ്ഞു. അപ്പം അതിലിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും കുറച്ചൊന്ന് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ട്. മെൽവിൻ പറയുന്ന സീരിയൽ അവനെ ഇഷ്ടമുണ്ടോ? സീരിയൽ അവനെ ഇഷ്ടമൊക്കെയാണ്. സീരിയൽസൊക്കെ ഇപ്പോൾ ഓണായി അല്ലേ? എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിൻ്റെയും ബാക്കി കുറേ ചാനൽസിൻ്റെയും ഒക്കെ സീരിയൽസ് ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യം, കാരണം വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ സീരിയൽ എന്തായാലും അവർക്കൊരു അഡിക്ഷനും അല്ലെങ്കിൽ ഒരു പാഷനും ഉണ്ടാവും കാണാൻ. അപ്പം അബിൻ പറയുന്ന അനിയത്തിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ അബിൻ്റെ അനിയത്തിക്ക്. പേരൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ. കെട്ടുന്നില്ലേന്ന്? കെട്ടുന്നില്ല ചേട്ടാ. എന്താണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ശ്രീരാഗ് പറയുന്നു അതിരപ്പള്ളി ഷോർട്ട് ഫിലിമിന് വന്ന് ഓർമ്മയുണ്ട്. ഹായ് ആരാധന. ഷെഹൻ ആൽവിൻ്റെ അമ്മച്ചയ്ക്ക് എൻ്റെ വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. മേഴ്സി ആൻറ്റിക്ക് ഒരു വലിയ ഹായ് പറയാണ്. ഫസൽ പറയണു കാത് കുത്തിയൊന്ന് കണ്ട്. കാത് കുത്തിയൊന്ന് കാണാത്തതാണ് നല്ലത്, കാരണം നിറയെ കുത്താണ്. പിടികിട്ടാപ്പള്ളി നിർമ്മൽ പറയണു ഷൂട്ടിങ്ങിന് ഞാൻ നൈറ്റ് 1 മണി വരെ ഷൂട്ടിങ്ങിനെ വന്നിരുന്നു. അടുത്ത് വന്നൊരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. അടുത്ത് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, നടന്നില്ല. അതെന്താ, ഞങ്ങൾ രാത്രി വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ ആയിരുന്നു ഷൂട്ട്. അതൊരു കണ്ടിന്യൂസ്. എനിക്കൊക്കെ ഒരു 20-25 ദിവസം ഉണ്ടായിരുന്നു മൊത്തം ഷൂട്ട്. എനിക്കൊന്ന് 30 ഡേയ്സ് ഒക്കെ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പടം ചെയ്തപ്പോൾ കിളി പോയി, ഉറങ്ങാൻ പറ്റാതെ. വരായിരുന്നില്ലേ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്. ജാസ്മിൻ ജെയിംസ് ലിപ്സ്റ്റിക്ക് സോ ഗുഡ് മേ ഐ നോ ദ ഷേഡ്. അയ്യോ, ഐ എം സോ സോറി. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, റൂമിലാണ്. ഐ തിങ്ക് മെബലിൻ്റെ ഏതോ ആണെന്ന്. എൻ്റെ ഇൻസ്റ്റ പ്രൊഫൈലിൽ ഞാൻ ഇന്നിട്ടേക്കാം, ഇൻസ്റ്റ പേജിൽ ഇട്ടേക്കാം കേട്ടോ. ആതിര പറയണു മമത മോഹൻദാസിൻ്റെ കട്ട്. മമത ചേച്ചി കേൾക്കണ്ട. ഓക്കെ, പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ്? കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ്? ഞാൻ നേഴ്സാണ്, എല്ലാ സ്റ്റാഫ് നേഴ്സിനോട് ഹായ് പറയാമോ? സുപ്രിയ, സുപ്രിയ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ കസിൻ ചേട്ടൻ്റെ വൈഫ്. പുള്ളിക്കാരി നേഴ്സാണ് അജ്മാനിലെ. പുള്ളിക്കാരിക്കിപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പം നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയാം കേട്ടോ. സത്യമായിട്ട് ചേച്ചി വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം അറിയാം, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ എന്താ പറയുക, ഹെൽത്ത് കെയർ സെക്ടറിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു വലിയ നന്ദി. ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ കമൻസ് വരുന്നുണ്ട്, അതാണ് എനിക്കിങ്ങനെ കോൺസെൻട്രേഷൻ പോകുന്നത്. ആ അബി ജോസിന് വരുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന്. ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാണ്. ആ ബിരിയാണിയാണ് ഞാനിപ്പോൾ കുറേ മാസമായിട്ട് വേണ്ടാന്ന് വെച്ചേക്കണേ. ഷെഹിൻ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന്. ഞാൻ വായിക്കുന്നു ഷെഹിൻ. സിബി കണ്ണിന് എന്ത് പറ്റിയെന്ന്? ഇതിൽ കൂടുതൽ എന്തും പറ്റാനാണ് ഷെഹിൻ. ആ ആദ്യം ചോദിക്കണേ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് വർക്ക് വെയിറ്റ് കുറച്ചതെന്ന്. ഞാൻ ബേസിക്കലി ഡയറ്റാണ് ചെയ്തത്, പിന്നെ ഇൻറ്റൻസ് വർക്കൗട്ട്, അങ്ങനെ എന്തോ അല്ലേ, ഇൻറ്റഗ്രേറ്റഡ് ഡയറ്റ്, അങ്ങനെ എന്തോ ഒരു ഡയറ്റ് ഉണ്ട്. അതെൻ്റെ ട്രെയിനർ മിസ്റ്റർ ഡാനി മപ്പല്ല എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറുണ്ട് എനിക്ക്. പുള്ളി എനിക്ക് ഡയറ്റ് പ്ലാൻസും പിന്നെ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് വീഡിയോസും വീട്ടിലേക്ക് അയച്ചു, ഐ മീൻ വാട്സപ്പിലൂടെ അയച്ചു. ഞാൻ വീട്ടിലിരുന്ന് ചെയ്തു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച എന്നെ കൊണ്ട് നടക്കൂലാന്ന്. പിന്നെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ നൈസായിട്ട് മെലിയാൻ തുടങ്ങി. ഇതിലൂടെ എല്ലാവരും എൻ്റെ അടുത്ത് വിശ്വസ് ചോദിച്ചുകൊണ്ടിരിക്കുക, ഏട്ടൻ്റെ കല്യാണം, മോളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. നിവേ സ്കൂളില്ലാത്തത് കൊണ്ട് എല്ലാം ഓൺലൈനായി പോകുന്നു. സത്യം, സത്യമല്ലേ? എന്തൊരു ഡിഫറെൻ്റ് ആണല്ലേ ഇപ്പോൾ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളത് വളരെ നല്ല കാര്യമല്ലേ. ഇപ്പം എൻ്റെ 1 മണിക്കൂർ ഇങ്ങനെ പോയില്ലേ, പോയി കിട്ടിയില്ലേ. ഞാൻ വെറുതെ ചുമ്മാ ഇരുന്ന് കളഞ്ഞതിന് സമയം. ഓക്കെ, കമൻസ് എല്ലാവരും കുറേ ഹായ് ആണുള്ളത്. ഹായ് മുത്ത, സുഖാണെന്നൊക്കെ. സുഖമാണ് ചേട്ടാ. കടക്കൽ ഷെർണാജു ആണോ പെണ്ണോ എന്ന്? എന്താ ചേട്ടാ, വൈ ചേട്ടാ. സിബി കൃഷ്ണ ജോഷ് ടോക്ക് കേട്ടിരുന്നു, താങ്ക് യു സോ മച്ച്.
മെൽവിൻ ജോസ് പറയുന്നത് കോളേജോ സ്കൂൾ കാലത്ത് നല്ലൊരു ഓർമ്മ പറയാൻ പോകുന്നു. നല്ലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച പ്ലസ് ടുവിന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനിവിടെ ഉണ്ട് അഫ്താബ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഇപ്പം 2011 ഞാൻ പ്ലസ് വൺ ചെയ്യുന്നത്, 2020 വരെയുള്ള സുഹൃത്താണ്. അപ്പം എഗെയിൻ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലായിപ്പോയി. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. വളരെ നല്ലൊരു ടൈം ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഈ ജനറേഷന് ഈ ഒരു സമയം മിസ് ചെയ്യും. ഇപ്പോൾ ഓൺലൈനിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ. വിമൽ തൃശൂർ ബുള്ളറ്റ് ഷോറൂം ഉദ്ഘാടനം ചെയ്തില്ലേ? രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത് പൂട്ടിയെന്നോ? എനിക്കങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ. ജിത്തു ജോസഫ് സാറിൻ്റെ പുതിയ പ്രൊജക്റ്റിലൊരു വേഷം തന്നാൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന് സാർ തരണ്ടേ? വിഷ്ണു സുബ്രഹ്മണ്യൻ ഏത് തരം റോള് ചെയ്യാനാണ് ഇഷ്ടമെന്ന്? കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു നമ്മൾ പറയും ഫ്ലഷ് ഉള്ളൊരു റോള്, കുറച്ച് എന്തെങ്കിലും പെർഫോം കാര്യമായിട്ട് ചെയ്യാനുള്ള റോള്, അതായത് ചുമ്മാ അവിടെ പോയി നിന്ന് ഇങ്ങനെ നോക്കാതെ എന്തെങ്കിലുമൊക്കെ ഭാവങ്ങളോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും ഇടാൻ പറ്റുന്ന ഒരു റോള് കിട്ടിയാൽ വളരെ ഉപകാരം. ബ്രോഡ്കാസ്റ്റിംഗ് ഇൻട്രപ്റ്റ് ആവുന്നുണ്ട്. സ്നൂപ്പ ഹായ് സ്നൂപ്പ, സ്നൂപ്പ ഫ്രം ബാംഗ്ലൂർ ഹായ്. മെൽവിൻ ചോദിക്കുന്നു ഫേവറേറ്റ് കളർ എന്താണ്. ഫേവറേറ്റ് കളർ പാപ്രിക്ക റെഡ്. അങ്ങനെ കളർ കേട്ടിട്ടുണ്ടോ? റെഡാണ്, പക്ഷെ റെഡിലുള്ളൊരു വേരിയൻ്റാണ് പാപ്രിക്ക. ശ്യാം ചേട്ടൻ ചോദിക്കുന്നു ലൈവ് വരുമ്പോൾ ഏഷ്യനെറ്റ് എത്ര കാശ് തരുന്നു? അത് ഏഷ്യനെറ്റിൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. ശിവശങ്കർ തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി അല്ല എനിക്ക് കോഴിക്കോട് ബിരിയാണി ഇഷ്ടം. അഞ്ചുഷുന്നു ഡു യു ലൈക്ക് കേർലി ഹെയർ സ്ട്രെയിറ്റ് ഹെയർ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ കേർലി ഹെയർ ഇഷ്ടം, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് സ്ട്രെയിറ്റ് ഹെയർ ആണെന്ന്. ശ്രുതി ചോദിക്കുന്നത് പുരുക എഴുതിയിട്ടുണ്ടെന്ന്. പുരുക എഴുതിയിട്ടില്ല ശ്രുതി, പാർലർ ഓപ്പൺ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇന്ന് പാർലർ ഓപ്പൺ ആയപ്പോൾ ഞാൻ പോയി, പക്ഷേ ഒരു എൻ്റെ മുടി കളർ ചെയ്യാൻ അവർക്ക് ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ എടുത്തു. പിന്നെ ഞാൻ ഓർത്ത് അവരെ കൊണ്ട് ഇനി ഇതും കൂടെ ചെയ്യിപ്പിക്കണം എന്ന് ഓർത്ത് ഇന്ന് ചെയ്തിട്ടില്ല. ഓക്കെ, മാർട്ടിൻ സണ്ണി പറയുന്നത് ഫേക്ക് 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 ഫേക്ക്. അബ്ദുൾ ഡിഫറെൻറ്റ് ലുക്ക്, താങ്ക് യു. ആൽവിൻ ചോദിച്ചു ഫേവറേറ്റ് ആക്ടർ ആരാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി? മമ്മൂക്ക ഐ വുഡ് സേ ഫസ്റ്റ്, പിന്നെ ലാലേട്ടൻ. ഫുഡ് കഴിച്ചു ഞാൻ റിപ്ലൈ ചെയ്തു, നേരത്തെ കഴിച്ചിട്ടില്ലയെന്ന്. പിന്നെന്താ ക്വസ്റ്റ്യൻസ് ഇല്ല, കൂടുതലും ഹായ് ആണ്, ഹായ് എല്ലാവർക്കും ഒരു ഹായ്. ഓക്കെ, ഇനി നിങ്ങളടുത്ത് എന്താ സംസാരിക്കാം? ഞാൻ എൻ്റെ വിശേഷങ്ങൾ കുറച്ച് സംസാരിക്കാം.